ഇനി കോവിഡ് വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസിലേക്ക് മൂന്നാം തരംഗം തീവ്രമാകാതിരിക്കാൻ ജനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനൊപ്പം സർക്കാർ ചില കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യണമെന്ന് ഐസിഎംആർ സയന്റിസ്റ്റ് ഡോക്ടർ വിനോദ് കുമാർ വിജി പറയുന്നു. ജനങ്ങളുമായുള്ള സർക്കാരിന്റെ ആശയവിനിമയ രീതിയിൽ കാതലായ മാറ്റം വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. മൂന്നാമത്തെ വേവ് ഉണ്ടാകുന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇനിയും മൂന്നാമത്തെ വേവും അത് കഴിഞ്ഞും വേവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലക്രമേണ ഇതിൻ്റെ ശക്തി കുറഞ്ഞു വരികയും വാക്സിനേഷൻ മുതലായ കാര്യങ്ങളൊക്കെ സാർവത്രികമായി കഴിയുമ്പം ഇതിൻ്റെ ശക്തി കുറഞ്ഞ് വളരെ നമ്മുടെ സമൂഹത്തിന് ഇതിനോടൊപ്പം തന്നെ ജീവിക്കുന്ന അവസ്ഥയിലെത്തും. ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ, അപ്പോൾ ഈ തേർഡ് വേവ് ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള പ്രവർത്തനം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. ഒന്ന്, സെക്കൻഡ് തേർഡ് വേവ് ഏറ്റവും താമസിപ്പിക്കാനായിട്ട് സെക്കൻഡ് വേവിന് ശേഷം അൺലോക്ക് ചെയ്യൽ പ്രക്രിയ നമ്മൾ ഘട്ടം ഘട്ടമായി നടത്തുക. രണ്ടാമത്, സർക്കാർ ചെയ്യുന്ന ഓൺലൈൻ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കരിക്കുക. എല്ലാ ജനക്കൂട്ടം ഉണ്ടാകാത്ത രീതിയിൽ സർക്കാരിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആൾക്കാരെ തടിച്ചു കൂടുന്ന ഒരവസ്ഥ മാക്സിമം ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത് ചെയ്യുന്ന, സർക്കാരിനൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഉണ്ടാകണം. അപ്പോൾ സർക്കാരിൻ്റെ പോളിസികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ എത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. നമ്മൾ ആദ്യത്തെ ലോക്ക്ഡൗണിലും ആദ്യത്തെ കോവിഡ് വേവ് ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്, ചില മേഖലകളിൽ സർക്കാർ പോയിട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏജൻസികൾ വളരെ സ്ട്രിക്റ്റായിട്ട് അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നടപ്പാക്കുന്നതെങ്കിലും ജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു വല്ലാത്ത റെസിസ്റ്റൻസ് അതിന് ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പര്യാപ്തമാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സർക്കാർ ഈ കമ്മ്യൂണിക്കേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്ട്രാറ്റജി അവലംബിക്കേണ്ടതാണ്. മൂന്നാമത്, ഈ സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതിൽ തീർച്ചയായും നമുക്ക് ഒരു പൊളിറ്റിക്കൽ നേതൃത്വം നമുക്ക് ഇതിനെല്ലാം ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഒരു ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെയും കൂടെ ഒരു ഇൻവോൾവ്മെൻ്റ് അതിൽ ഉണ്ടാവണം. അത് സ്വകാര്യ സർക്കാർ മേഖലകളിൽ നിന്നുള്ള വ്യത്യാസമില്ലാതെ ഉണ്ടാകുന്നത് കൂടുതൽ നന്നായിരിക്കുമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ തേർഡ് വേവ് കണ്ടപ്പോൾ സെക്കൻഡ് വേവ് വന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം, നമ്മുടെ സർക്കാർ മേഖലയിൽ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു വേവാണ് സെക്കൻഡ് വേവ് നമുക്കുണ്ടായത്. നമ്മൾ ലോക്ക്ഡൗൺ നടപ്പാക്കുന്നത് അല്പം കൂടി താമസിച്ചു പോയിരുന്നെങ്കിൽ ഉത്തരേന്ത്യയിൽ സംഭവിച്ചതുപോലെ തന്നെ ഓക്സിജൻ ഇല്ലാതെയും ബെഡില്ലാതെയും ഉള്ള മരണങ്ങൾ, ഒഴിവാക്കപ്പെടാൻ പറ്റുമായിരുന്ന മരണങ്ങൾ നമുക്ക് ഇവിടെ സംഭവിച്ചു പോയനെ. അപ്പോൾ അടുത്തൊരു വേവ് ഉണ്ടാകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ രോഗികൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സർക്കാർ സംവിധാനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് നേരിടാൻ പറ്റാതെ വരും. അപ്പോൾ സ്വകാര്യ സംവിധാനത്തിൽ ഇന്ന് അവൈലബിളായിട്ടുള്ള മുഴുവൻ റിസോഴ്സസും സർക്കാർ സംവിധാനത്തിലേക്ക് എടുക്കുകയും അത് പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന വിധത്തിൽ, ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് എത്ര ബെഡുകൾ അവൈലബിളാണ്, തിരുവനന്തപുരത്ത് എത്ര വെന്റിലേറ്ററുകൾ അവൈലബിളാണ് എന്ന് തിരുവനന്തപുരത്തുള്ള ഒരു സാധാരണക്കാരന് പെട്ടെന്ന് ഓൺലൈനിലൂടെ ലഭ്യമാകുന്ന വിധത്തിൽ അത് സർക്കാർ തന്നെ നേതൃത്വം കൊടുത്ത് വരുന്നതുപോലുള്ള സംവിധാനങ്ങൾ അവലംബിക്കേണ്ടതാണ്. ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസ് പവേർഡ് ബൈ അമൃത ഹോസ്പിറ്റൽസ് ആൻഡ് പങ്കജ കസ്തൂരി, കോ പവേർഡ് ബൈ ഫെഡറൽ ബാങ്ക് ഇൻ അസോസിയേഷൻ വിത്ത് ഭാരത് ഹോസ്പിറ്റൽ ആൻഡ് നിംസ്.